നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു വിഭവം തന്നെയാണ്. പക്ഷേ ഈ വിഭവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നല്ല വിഷാംശമൊന്നും ഇല്ലാത്ത രണ്ട് പച്ചക്കറികളാണ്. വീട്ടിലുണ്ടായതാണ്. ഒരു കഷ്ണം ചേനയും ഒരു കഷ്ണം ഓമക്കായും പപ്പായയും ചേർത്തിട്ടുള്ള ഒരു നാടൻ ഉപ്പേരിയാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഇതിന് പ്രത്യേകതകളൊന്നും ഇല്ല കേട്ടോ, എന്നാലും ഞാൻ കാണിക്കുന്നതിന് മാത്രം. അപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാകുമ്പോൾ നമ്മളൊരു വിഷാംശം അതിൽ കീടനാശിനികളൊന്നും ചേർത്താതെ ആണല്ലോ ഉണ്ടാകുന്നത്. അതിപ്പോൾ ചേനയാണെങ്കിലും പപ്പായക്കൊന്നും യാതൊരു വളവും ആവശ്യമില്ല. തനിയെ വളർന്നുണ്ടാവും, അതിൽ ഇഷ്ടം പോലെ കായ കിട്ടും നമ്മൾക്ക്. പക്ഷേ അതൊന്നും ഉപയോഗിക്കാറില്ല കൂടുതൽ ആളുകൾ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് രണ്ട് പച്ചക്കറികൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഉപ്പേരിക്ക് ഒരു അതിൽ പോഷകാംശം കൂടുതലായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ രണ്ടെണ്ണം ചേർത്ത് ഉണ്ടാക്കിയാൽ നല്ലതാണ്. അപ്പം ഞാനിതൊന്നും ഉണ്ടാക്കി കാണിക്കാം. ഇതിൻ്റെ പ്രത്യേകതകളൊന്നുമില്ല, എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. എന്നാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പം ഞാൻ ആദ്യം ഇത് തൊലി ചത്തി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കട്ടെ. ഇപ്പം ഞാൻ ഈ ഓമക്കായും ചേനയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നുറുക്കിയെടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഞാൻ നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത്, ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഓമക്കായ നല്ല പെട്ടെന്ന് വേവുന്നതാണ്. അതുപോലെ ഞാൻ ഈ ചേനയും വേഗം വേവുന്ന ഒരു തരം ചേനയാണ്. കൂടുതൽ വേവുള്ള ചേനയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കണത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് വേവണം, ഒരുപാട് ഉടഞ്ഞു പോകാൻ പാടില്ല. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ആവശ്യം ആണെന്ന് തോന്നുന്നവർ ഇട്ടാൽ മതി, ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതൊന്ന് തുറന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഈ വെള്ളം വറ്റുന്ന വരെ വേവിച്ച് ഇടും. അടച്ച് വെച്ചിട്ട് വേണം വേവിക്കുക. അപ്പോൾ നമ്മളുടെ ചേനയും പപ്പായും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് വാങ്ങി വെച്ചതിന് ശേഷം ഇതൊന്ന് കടുക് വറുക്കാം. അതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കപ്പൽമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇതൊക്കെയാണ്. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഇത് നുറുക്കുകയല്ല ചെയ്യുന്നത്, ഇത് ഈ മൂന്ന് കൂടി നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതായിരിക്കും ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ്. ചതച്ചെടുത്തിട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, നല്ലൊരു ടേസ്റ്റ് കൂടും. അതുപോലെ വെളുത്തുള്ളിയുടെ ഇടാൻ കാരണം അത് ചേന ചിലർക്ക് ഗ്യാസ് ഉണ്ടാക്കും, അപ്പോൾ അങ്ങനെ അതിൽ കുറച്ച് വെളുത്തുള്ളി ചേർത്താൽ നല്ലതാണ്. അത് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് അത് ഇടണം എന്നില്ല. അപ്പം ഞാൻ ഈ മൂന്ന് ചേരുവകളും കൂടി നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തു. ഇതുപോലെയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചതച്ചെടുത്തിട്ട് വറുത്തിടുമ്പോൾ ഉപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ചെയ്യാൻ പോണത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് കടുക് വറുത്തെടുക്കാം. ഈ ഉപ്പേരി കടുക് വറുക്കാൻ വേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഈ ഉപ്പേരിക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള മുളക്, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, അതെല്ലാം ചോദിക്കും. ഇനി ഇതൊന്നും നോക്കിക്കും. ഇങ്ങനത്തെ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് ഫ്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ചതഞ്ഞ് എല്ലാ ഭാഗത്തും നല്ലപോലെ പിടിക്കും. ഇനി ഇത് നന്നായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഉപ്പേരി അതിലേക്ക് പൊട്ടിക്കാം. നമ്മളുടെ ഉള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളിയൊക്കെ ഉള്ള കാരണം ഒരു പ്രത്യേക മണം. നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇളക്കിക്കും. ഈ ഉള്ളി എല്ലായിടത്തും പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കിക്കും. അപ്പോൾ നമ്മളുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. എല്ലായിടത്തും നന്നായി ഇളക്കി
നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. ഉപ്പൊക്കെ പാകത്തിനാണ് എരിവുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു ഉപ്പേരിയാണ് ഓമക്കായ ചേന. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഓമക്കായയും ചേനയും തമ്മിലുള്ള ഉപ്പേരിയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല.